Hi friends, welcome back to Pharma Corner. So today we are going to discuss about drugs and common side effects. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സും അവയുടെ സൈഡ് എഫക്ട്സും ആണ്. വളരെ കുറച്ച് ഡ്രഗ്സും സൈഡ് എഫക്ട്സും മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. പൊതുവേ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിക്കാവുന്ന ഒരു പോർഷനാണ് സൈഡ് എഫക്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അട്രോപ്പിനാണ്. അട്രോപ്പിൻ്റെ കോമൺ സൈഡ് എഫക്ട് ഡ്രൈനെസ് ഓഫ് മൗത്തും ഫോട്ടോഫോബിയയാണ്. ഡ്രൈനെസ് ഓഫ് മൗത്ത്, ഫോട്ടോഫോബിയ, ഇതേ ഡ്രൈനെസ് ഓഫ് മൗത്ത് കാണിക്കുന്ന മറ്റൊരു ഡ്രഗ്ഗാണ് ക്ലോണിഡിൻ. അപ്പോൾ ക്ലോണിഡിൻ്റെ സൈഡ് എഫക്ട്സിൽ വരുന്ന കോമൺ സൈഡ് എഫക്ട്സിൽ വരുന്നതാണ് ഡ്രൈനെസ് ഓഫ് മൗത്ത്. ഡ്രൈനെസ് ഓഫ് മൗത്ത് മാത്രമല്ല, സെഡേഷനും ക്ലോണിഡിൻ്റെ സൈഡ് എഫക്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ക്ലോണിഡിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് ഡ്രൈനെസ് ഓഫ് മൗത്തും സെഡേഷനും. ഇതേപോലെ തന്നെ സെഡേഷൻ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന ഡ്രഗ്ഗാണ് ബെൻസോഡയസപീൻസ്. ഓക്കെ, ബെൻസോഡയസപീൻസ് അപ്പോൾ ഏതൊക്കെയാണ് ബെൻസോഡയസപീൻസ് എന്നറിയാലോ? ഡയസപാം, നൈട്രസപാം, അൽപ്രാസോളം. അപ്പോൾ ഇതൊക്കെ എന്താ ബെൻസോഡയസപീൻസ്? ഇപ്പോൾ ഇവയ്ക്ക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് സെഡേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അട്രോപ്പിൻ, ക്ലോണിഡിൻ, ബെൻസോഡയസപീൻസ് മൂന്നിൻ്റെയും കോമൺ സൈഡ് എഫക്റ്റ് പഠിച്ചു കഴിഞ്ഞു. അട്രോപ്പിൻ്റെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പൊതുവെ എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇവിടെ മൂന്ന് ഡ്രഗ്സ് പറയുന്നുണ്ട്. ഫിനാൽ ബ്യൂട്ടസോൺ, ആസ്പിരിൻ, ഓക്സിഫെൻ ബ്യൂട്ടസോൺ. ആസ്പിറിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയാറുള്ളൊരു കാര്യമാണ്, ആസ്പിറിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഇറിറ്റേഷനാണ്. അപ്പോൾ ജി ഐ ടി ഇറിറ്റേഷനാണ് ഈ മൂന്ന് ഡ്രഗ്സിൻ്റെയും കോമൺ സൈഡ് എഫക്റ്റ്. ഏതൊക്കെയാണ് ഡ്രഗ്സ്? ഫിനൈൽ ബ്യൂട്ടസോൺ, ആസ്പിരിൻ, ഓക്സിഫെൻ ബ്യൂട്ടസോൺ. നെക്സ്റ്റ് വൺ ഈസ് അലുമിനിയം പ്രിപ്പറേഷൻസ്. അപ്പോൾ അലുമിനിയം പ്രിപ്പറേഷൻസ് പൊതുവേ അൻറ്റാസിഡായിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? നെഞ്ചെരിച്ചിലിനും അതുപോലെ പെപ്റ്റിക്കൾസർ പെയിനിനും ഒക്കെ അലുമിനിയം പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അലുമിനിയം പ്രിപ്പറേഷൻസിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് കോൺസ്റ്റിപ്പേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അനബോളിക് സ്റ്റെറോയിഡ്സ്. അനബോളിക് സ്റ്റെറോയിഡ്സ് എന്ന് പറയുമ്പോൾ നാൻഡ്രലോൺ, ഓക്സാൻഡ്രലോൺ, സ്റ്റെനസോൾ ഇവയൊക്കെയാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇവയുടെ കോമൺ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ജോണ്ടിസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് സിമിറ്റിഡിൻ. സിമിറ്റിഡിൻ്റെ കോമൺ സൈഡ് എഫക്റ്റ് ഗൈനക്കോമാസ്റ്റിയും അതുപോലെ മെൻ്റൽ കൺഫ്യൂഷനുമാണ്. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് മെയിൽ ബ്രസ്റ്റ് ടിഷ്യൂ സ്വളനാകുന്ന ഒരു കണ്ടീഷനാണ്, ഹോർമോണൽ ഇംബാലൻസ് കാരണം സംഭവിക്കുന്നതാണിത്. ക്ലോർപ്രോമസിൻ. ക്ലോർപ്രോമസിൻ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്ഗാണെന്ന് നമുക്കറിയാം. ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സിൻ്റെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റാണ് പാർക്കിൻസോണിസം ലൈക്ക് എഫക്റ്റ്. ഓക്കെ, അത് ട്രമറും അങ്ങനത്തെ പാർക്കിൻസോണിസത്തിന് കാണിക്കുന്ന പോലത്തെ എഫക്ട്സ് ക്ലോർപ്രോമസിൻ പോലുള്ള ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഉണ്ടാകും. അപ്പോൾ മെയിനായിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് പാർക്കിൻസോണിസം ലൈക്ക് എഫക്റ്റാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫെനിടോയിൻ. ഫെനിടോയിൻ്റെ കോമൺ സൈഡ് എഫക്റ്റ് ജിഞ്ചിവൽ ഹൈപ്പർപ്ലാസിയാണ്. ജിഞ്ചിവൽ ഹൈപ്പർപ്ലാസിയ എന്ന് പറയുന്നത് ഗംസ് സ്വളനായി വരുന്ന ഒരു കണ്ടീഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹെപ്പാരിൻ ആൻഡ് വാർഫാരിൻ. ഹെപ്പാരിൻ വാർഫാരിൻ ആൻറ്റികൊയാഗുലൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആൻറ്റികൊയാഗുലൻസിൻ്റെ സൈഡ് എഫക്റ്റ് എന്തായിരിക്കും? ഹെമറേജ്. ഇൻസുലിൻ. ഇൻസുലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ വല്ലാണ്ട് കുറയും അല്ലേ? അതായത് ഹൈപ്പോഗ്ലൈസീമിയ കണ്ടീഷൻ ഉണ്ടാകും. ഇൻസുലിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് വരുന്നത് ഹൈപ്പോഗ്ലൈസീമിയാണ്. സൾഫണമൈഡ്സ്. സൾഫണമൈഡ്സിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ക്രിസ്റ്റലൂറിയയാണ്. മിക്കവാറും ഉള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ സൾഫണമൈഡിൻ്റെ സൈഡ് എഫക്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക.